ഇതിപ്പോ അപ്പന്റെ പാത പിന്തുടർന്നുകൊണ്ട് മകനും ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥ വരുമെന്നാണ് തോന്നുന്നത്. മറ്റാരെ കുറിച്ചുമല്ല പറയുന്നത്, നമ്മുടെ പി സി ജോർജിനെയും മകൻ ഷോൺ ജോർജിനെയും കുറിച്ചാണ്. കുറെ നാൾ നമ്മുടെ കേരള പോലീസിന്റെ കണ്ണിൽ ഉണ്ണിയായിരുന്നു പി സി ജോർജ്. ഒരു കേസ് കഴിയുമ്പോൾ അടുത്തത്. ജയിലൊക്കെ നമ്മുടെ പി സി ജോർജിന് സ്വന്തം തറവാട് പോലെയായിരുന്നു. പക്ഷെ ഇപ്പോൾ കുടുങ്ങാൻ പോകുന്നത് മകൻ ഷോൺ ജോർജാണ്. നടി ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ ഗൂഢാലോചന നടക്കൂ എന്ന വ്യാജ പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് സ്ക്രീൻഷോട്ടുകൾ സൃഷ്ടിച്ച സംഭവത്തിൽ ഷോൺ ജോർജിന്റെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് റെയ്ഡ് നടത്തിയിരിക്കുന്നത്. ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ ഫോണിലേക്ക് സ്ക്രീൻഷോട്ടുകൾ വന്നത് ഷോൺ ജോർജിന്റെ ഫോൺ കോൺടാക്റ്റിൽ നിന്നാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തലിനെ തുടർന്നാണ് റെയ്ഡ്. കൃത്രിമ സ്ക്രീൻഷോട്ടുകൾ നിർമ്മിച്ച മൊബൈൽ ഫോൺ കണ്ടെടുക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. കോട്ടയം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അമ്പിളിക്കുട്ടൻ, തൃശൂർ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഉല്ലാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടക്കുന്നത്. ഇന്ന് രാവിലെയാണ് ക്രൈംബ്രാഞ്ച് സംഘം പി സി ജോർജിന്റെ ഈരാറ്റുപേട്ടയിലെ വീട്ടിലെത്തിയത്. അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരുന്നു വ്യാജ വാട്സപ്പ് ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ടുകൾ. എം വി നികേഷ് കുമാർ, പ്രമോദ് രാമൻ, ടി ബി മിനി, സന്ധ്യ ഐ പി എസ്, ലിബർട്ടി ബഷീർ, മഞ്ജു വാര്യർ, ആഷിഖ് അബു, ബൈജു കൊട്ടാരക്കര തുടങ്ങിയവരുടെ പേരിലാണ് വ്യാജ വാട്സപ്പ് ചാറ്റുകൾ നിർമ്മിച്ചത്. ഷോൺ ജോർജിന്റെ ഫോണിൽ നിന്നും വധഗൂഢാലോചന കേസിലെ രണ്ടാം പ്രതി അനൂപിന്റെ ഫോണിലേക്ക് വന്നതാണ് ഈ സ്ക്രീൻഷോട്ടുകൾ. ദിലീപിനെ പൂട്ടണം എന്ന പേരിലായിരുന്നു ഗ്രൂപ്പ്. ദിലീപ് ആരാധകർക്കിടയിൽ പ്രചരിപ്പിക്കാനാണ് ഇത് നിർമ്മിച്ചതെന്നാണ് സൂചനകൾ. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ അപ്പന്റെ പാത പിന്തുടർന്നുകൊണ്ട് മകനും കാണിക്കാത്ത പരിപാടികളൊന്നുമില്ല. അതുകൊണ്ട് ജയിലിൽ പോയി കിടക്കേണ്ടി വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. അതേസമയം വീട്ടിൽ നടക്കുന്ന റെയ്ഡിൽ പ്രതികരിച്ചുകൊണ്ട് പി സി ജോർജും രംഗത്ത് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായി തെളിവുകൾ വല്ലതും ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് റെയ്ഡ് നടത്തിയതെന്നാണ് പി സി ജോർജ് ആരോപിക്കുന്നത്. പിണറായിയുടെ കള്ളക്കെടുത്ത് കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കാണ് റെയ്ഡ്. ആ കടലാസുകളൊക്കെ എന്റെ കയ്യിലുണ്ട്, അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. പിണറായിക്കെതിരെ വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. പിണറായിക്കെതിരെ പറയാനുള്ളത് മുഴുവൻ പറയും, അതിനൊക്കെ തെളിവുകളുമുണ്ട്, അത് കോടതിയിൽ കൊടുക്കും. ദിലീപിന്റെ കേസ് തീരാറായപ്പോൾ ക്രൈംബ്രാഞ്ച് വേറെ കള്ളക്കേസ് ഉണ്ടാക്കിയിരിക്കണം തുടങ്ങിയ ആരോപണങ്ങളാണ് പി സി ജോർജ് ഉന്നയിക്കുന്നത്. എന്തായാലും വെറുതെ ഒന്നും കയറി ഒരാളുടെ വീട്ടിൽ അന്വേഷണം നടത്തുന്നതല്ല ക്രൈംബ്രാഞ്ചിന്റെ പണി എന്ന് പറയുന്നത്. എന്തെങ്കിലും വ്യക്തമായ സൂചനകളും തെളിവുകളും ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാവും റെയ്ഡ് നടത്തുക. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും അന്വേഷണത്തിൽ എന്തെങ്കിലും ഗൂഢാലോചന നടന്നതിന്റെ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ ഷോൺ ജോർജിനും ഇനി കുറച്ചു കാലം അഴിയെണ്ണേണ്ടി വരും.